യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ചിന്ത ജെറോം, ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അല്ലെങ്കിൽ മ്യൂസിയം ജംഗ്ഷന് സമീപത്ത് ഒരു സ്ത്രീ വീണ്ടും ആക്രമിക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അവർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെയും പ്രതിയെ പിടികൂടാനായിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? സ്ത്രീ സുരക്ഷ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത്? ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ വാർത്തയിൽ തന്നെ വന്നിട്ടുണ്ട്. അടിയന്തര നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുൻപ് ഇത്തരം സമാനമായൊരു സംഭവം ഉണ്ടായ ഘട്ടത്തിലെല്ലാം വളരെ കൃത്യതയോടുകൂടി പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ പൂർണ്ണ സുരക്ഷിതത്വത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി സമത്വത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടണം എന്ന തരത്തിലേക്ക് വലിയ തോതിൽ ചർച്ചകളെല്ലാം ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്നിട്ടും ഇത്തരം ഒരു സംഭവം ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അതിനകത്ത് കൃത്യമായ നിയമ നടപടികളും കൃത്യതയോടുകൂടിയുള്ള അന്വേഷണം നടന്ന് കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമായ ഇടപെടലുകൾ തീർച്ചയായും യുവജന കമ്മീഷന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നതാണ്. മാഡം, ഞാനും താങ്കളും ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഇതേ സ്ഥലത്ത് തന്നെ നേരത്തെയും ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സി സി ക്യാമറ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വലിയ ചർച്ച നടക്കുന്നു. നമ്മൾ സ്ത്രീ സുരക്ഷയ്ക്കായി രാത്രി നടത്തവും ഒക്കെ മുന്നോട്ട് വെക്കുമ്പോഴും ഇപ്പോഴും ഇത് നടക്കുന്നു എന്ന് പറയുന്നിടത്ത് എവിടെയാണൊരു മാറ്റം വരേണ്ടത്? താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ നോക്കുന്നത്? ഈ പരാതിക്കാരിയുടെ പരാതിയിലൊരു പരിഹാരം എന്നതിനപ്പുറത്തേക്ക് ഒരു ശാശ്വത പരിഹാരം ഇതിനില്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിനകത്ത് പൂർണ്ണമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ ഇടപെടലിൽ തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത്. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ പദ്ധതികളും വിവിധ പരിശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരും കൂട്ടായി സ്ത്രീ സമത്വത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്, തുടർന്നു വരികയാണ്. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിൽ എല്ലാവരും ഞെട്ടൽ ഉളവാക്കുന്നത്. തീർച്ചയായും അതിനെതിരെയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്ന സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നത്, നിയമ നടപടികൾ, നിയമപാലകരുടെ സാന്നിധ്യം, ഇത്തരം പ്രധാനപ്പെട്ട വീണ്ടും ഈ സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം, അത്തരം കാര്യങ്ങൾക്കകത്തെല്ലാം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കൂടുതൽ അത്തരം വിഷയങ്ങൾക്കകത്ത് ശ്രദ്ധയോടുകൂടി ഇടപെടാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ ഈ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി. ചിന്താജറോമാണ് നമ്മളോട് സംസാരിച്ചത്.